തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാഘോഷം സംഘടിപ്പിച്ചു. മാധ്യമ പ്രവർത്തകൻ ജോസിൽ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും സ്കൂൾ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ഇതോടൊപ്പം നടന്നു. തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാഘോഷവും വിദ്യാരംഭം കലാസാഹിത്യവേദിയുടെയും വിവിധ സ്കൂൾ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. പ്രമുഖ മാധ്യമ പ്രവർത്തകനും കവിയുമായ ജോസിൽ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെ കരയാൻ പഠിപ്പിക്കണം, നമ്മളെ ചിരിപ്പിക്കാൻ പഠിപ്പിക്കണം, നമ്മളെ ചിന്തിപ്പിക്കണം, നമ്മൾ അസൂയപ്പെടണം. എന്താ ആൺകുട്ടികൾക്ക് അസൂയ ഉള്ളത്? അതൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടല്ലേ, കരയുന്നത് പെണ്ണുങ്ങളാണ്, അസൂയപ്പെടുന്നത് പെണ്ണുങ്ങളാണ്, അങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ചാർത്തി സമൂഹം കൊടുത്തിട്ടില്ലേ. അതല്ല, ആൺകുട്ടികളും കരയുന്നവരാണ്, ആൺകുട്ടികളും ചിന്തിക്കുന്നവരാണ്, ആൺകുട്ടികളും അസൂയപ്പെടുന്നവരാണ്. ഇങ്ങനെയുള്ള എല്ലാ വൈകാരികതകളും നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടും? പുസ്തകങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. ആ പുസ്തകങ്ങൾ നമ്മൾ നെഞ്ചോട് ചേർക്കണം. ഓരോ പുസ്തകങ്ങളും ഓരോ ജീവിതങ്ങളാണ്. മഹാനായ ഒരു വ്യക്തി പറഞ്ഞതായി ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കൃത്യം പേരൊന്നും ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾ എത്ര പുസ്തകം വായിക്കുന്നു അത്രയും ജീവിതങ്ങളാണ് തീർക്കുന്നത്. പുസ്തകങ്ങൾ വായിക്കാത്ത ഒരുവൻ അവൻ്റെ ഒറ്റ ജീവിതം മാത്രമാണ് ജീവിക്കുന്നത്. നിങ്ങളോട് പറയാനുള്ളത് അത്രയാണ്. നിങ്ങൾ ഓരോ പുസ്തകവും വായിക്കുമ്പോഴും നിങ്ങളൊക്കെ വളരെ ചിന്തിക്കും എങ്ങനെ വായിക്കണം. ഇപ്പൊ നമ്മൾ ഏറ്റവും ചെറുപ്രായം തൊട്ട് എത്തി പറയുന്ന ഒരു പ്രതിജ്ഞയില്ലേ, എന്താ പ്രതിജ്ഞ? സ്കൂളിൽ അസംബ്ലിക്ക് പ്രതിജ്ഞ ചൊല്ലുന്നത് എന്താ പ്രതിജ്ഞ? ഇന്ത്യൻ്റെ രാജ്യമാണ്, അതിലെ ഓരോരുത്തരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കിയാണോ ചെല്ലുന്നത്? ഇന്ത്യൻ്റെ രാജ്യമാണ്, അതിലെ ഓരോരുത്തരും എൻ്റെ സഹോദരി സഹോദരൻ. മഹാനായ ഭഗത് സിംഗ് പറഞ്ഞൊരു വാചകമുണ്ട്, ചിന്തയുടെ ഉരകലിലാണ് വിപ്ലവത്തിൻ്റെ വാളിന് മൂർച്ച കൂടുന്നത്. അപ്പോൾ ആ ഭഗത് സിംഗിന്റെ വാക്കുകൾ പറഞ്ഞതുപോലെ ഈ പ്രതിജ്ഞയെ കുറിച്ച് പോലും ചിന്തിക്കാനുണ്ട്, ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഇന്ത്യൻ്റെ രാജ്യമാണ്, അതിലെ ഓരോരുത്തരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. നമ്മൾ വായിക്കുമ്പോഴും ഓരോ വാക്കുകളുടെയും അർത്ഥ തലങ്ങൾ തേടിപ്പോണം, അപ്പോൾ മാത്രമേ വായന കൊണ്ട് അർത്ഥമുള്ളൂ. പി ടി എ പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ അധ്യക്ഷനായിരുന്നു. ബി എഡ് കോളേജ് അധ്യാപകൻ മാഹിൻ അലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പാൾ സ്മിത രാജൻ വർഗീസ്, ഹെഡ്മിസ്ട്രസ് ടി സി വാസന്തി, എസ് എം സി ചെയർമാൻ മുഹമ്മദ് ഫാസിൻ, അധ്യാപകരായ ബി ഷീല, ബിന്ദു പി, ഷീന, നസീമ പി എസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു.